ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന സ്പ്ലിറ്റ് ഇന്ത്യ എന്ന പ്ലാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടം മുതൽ നടപ്പാക്കുവാനായി ഇന്ത്യയുടെ അകത്തും പുറത്തുമുള്ള നിരവധി വിഘടനവാദികൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ ശ്രമങ്ങൾ പല കാലഘട്ടങ്ങളിലും ഇന്ത്യ അടിച്ചമർത്തിയതും കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് പഞ്ചാബിൽ അമൃത്പാൽ സിംഗ് എന്ന് പറയുന്ന വിഘടനവാദിയെ പിടികൂടുവാനായി 80,000+ വരുന്ന പോലീസുകാർ കഴിഞ്ഞ 4 ദിവസങ്ങളായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു വിഘടനവാദി എന്തുകൊണ്ടാണ് ഇത്രമാത്രം തലവേദനയായിട്ട് ഇന്ത്യക്ക് മാറുന്നത്? ആരാണ് അമൃത്പാൽ സിംഗിന് പിറകിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട അജ്ഞാത ശക്തി? ഈ അജ്ഞാത ശക്തി എങ്ങനെയാണ് ഇന്ത്യയെ വിഘടിപ്പിക്കാനായി ശ്രമിക്കുന്നത്? വളരെയധികം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡീകോഡ് ചെയ്യാം. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക. കുറച്ചധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു രാജ്യത്തെ സൈലന്റ് ആയിട്ട് എങ്ങനെയാണ് ആക്രമിക്കുക എന്ന് പറയുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് സൈക്കോളജിക്കൽ വാർഫെയർ. അതായത് ഒരു രാജ്യത്തിനകത്തുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുകയും ആ ജനങ്ങളെ എൻറ്റയർലി ആ രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അത് എൻറ്റയർലി ഒരു സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ പീക്കിലോട്ട് എത്തപ്പെടുന്നത്. ഈ സൈക്കോളജിക്കൽ വാർഫെയർ പല കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ അകത്തും പുറത്തുമായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ച നിരവധി രാജ്യങ്ങളെയും രാജ്യങ്ങളിലെ തലവന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്നും ഇന്ത്യയുടെ അകത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത്. ഈവൻ അമേരിക്കയിലും ഇതേ രീതിയിൽ ചൈനയുടെ സൈക്കോളജിക്കൽ വാർഫെയർ കാണാൻ സാധിക്കും. അതായത് ഒരു ജനവിഭാഗത്തെ മുഴുവനും മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ ഒരു രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് ഈ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ഒരു എക്സാമ്പിളായി കണക്കാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ വാർഫെയറിൽ ഇന്ത്യയിൽ ഏത് സമയത്തും തൊട്ടാൽ തീപ്പൊള്ളുന്ന അവസ്ഥയിലുള്ള ഒരു പ്രശ്നമാണ് കാലിസ്ഥാൻ വാദം. ഈ കാലിസ്ഥാൻ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അറിയാത്തവർ വളരെ കുറച്ചായിരിക്കും. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്. ഇതേപോലെ തന്നെ പാകിസ്ഥാനിലും പഞ്ചാബ് എന്ന് പറയുന്ന സിഖ് മതവിശ്വാസികൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. ഈ പാകിസ്ഥാന്റെ ഭാഗത്തുള്ള പഞ്ചാബും ഇന്ത്യയുടെ അകത്തുള്ള പഞ്ചാബും എങ്ങനെയാണ് ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചത്? ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന 2 രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടോ അതേപോലെ 3-ാമതായിട്ട് കാലിസ്ഥാൻ എന്ന് പറയുന്ന മുഴുവൻ പഞ്ചാബും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം രൂപീകരിക്കണം, അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകണമെന്ന് പറയുന്ന സ്വപ്നം അന്നു മുതൽ തന്നെ പല വിഘടനവാദികളും മുന്നോട്ട് വെച്ചിരുന്നു. ആ വിഘടനവാദം പിന്നീട് ശക്തമാവുകയും 1984 ബിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീമിസ്റ്റിന്റെ ആശയങ്ങൾ ശക്തി പ്രാപിച്ച് അവസാനം ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന സിഖ് മതവിശ്വാസികളുടെ പുണ്യഭൂമിയിൽ ആ എക്സ്ട്രീമിസ്റ്റും കൂടെ കുറേയധികം അനുയായികളും കടന്നുകൂടുകയും അങ്ങനെ അവസാനം ഇന്ത്യൻ ആർമി ഈ ഒരു ടെമ്പിളിനകത്ത് കയറി ചെന്ന് അവിടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ ബിന്ദ്രൻവാലയെ വധിച്ച് അവസാനം ഈ ഒരു ഗോൾഡൻ ടെമ്പിളെ മുക്തമാക്കുകയും പഞ്ചാബിലെ പ്രശ്നം അണിയിക്കുകയും ചെയ്തു. എന്നാൽ പഞ്ചാബിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന് പകരമായിട്ട് ഇന്ദിരാഗാന്ധിയെ കൊലപാതകം ചെയ്ത കഥയെല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതേ ആശയം പിന്നീട് പല വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ പുറത്ത്, നോട്ട് ചെയ്യണം, ഇന്ത്യയുടെ അകത്ത് ഈ ഒരു കാലിസ്ഥാൻ വാദം അത്ര ശക്തമായിട്ട് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. കാരണം എല്ലാ ഭാഗത്തുനിന്നും എതിർപ്പും ഈവൻ ഇന്ത്യയുടെ അകത്ത് തന്നെ ഈ പഞ്ചാബ് ഭാഗത്തുള്ള നിരവധി യുവാക്കളും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചതും ഇന്ത്യക്ക് കുറച്ചും കൂടെ ആശ്വാസകരമായ കാര്യമായിരുന്നു. പക്ഷേ ഈ സമയത്തും ഇന്ത്യയുടെ പുറത്തുള്ള നിരവധി വിദേശശക്തികൾ ഇന്ത്യയുടെ അകത്ത് ഈ ഒരു കാലിസ്ഥാൻ വാദവും സിഖ് മതവിശ്വാസികളെ ഒരു സെപ്പറേറ്റ് രാജ്യം ഉണ്ടാക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലും നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഒരു പ്രശ്നം പഞ്ചാബിലൂടെ എടുത്തിരിക്കുന്നത്. പഞ്ചാബിൽ കഴിഞ്ഞൊരു 1 ആഴ്ചയായിട്ട് തന്നെ ഇന്റർനെറ്റ് ഷട്ട്ഡൗൺ ചെയ്ത അവസ്ഥയിലോട്ടാണ് ഗവൺമെന്റ് എത്തിയിരിക്കുന്നത്. കാരണം ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആവുകയും അതിലൂടെ ജനങ്ങൾ പാനിക്കായി അവസാനം വലിയൊരു സിറ്റുവേഷൻ ആകേണ്ട എന്ന രീതിയിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. വ്യാഴാഴ്ച വരെ ഇന്റർനെറ്റ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ 2.7 കോടി ജനങ്ങൾ താമസിക്കുന്ന ആ ഒരു മേഖല മുഴുവനും ഇന്ന് വലിയൊരു പ്രശ്നബാധിതരായിട്ട് മാറുവാനുള്ള കാരണമായിട്ടും ഈ ഒരു എക്സ്ട്രീമിസ്റ്റ് ആശയങ്ങൾ പ്രധാനപ്പെട്ട കാരണമായി തീരുന്നുണ്ട്. പക്ഷേ ഇന്ന് പഞ്ചാബിൽ നടക്കുന്ന പ്രശ്നവും കുറച്ച് വർഷം മുൻപ് കർഷക സമരം തുടങ്ങിയ സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളും ഒരേപോലെ കണക്റ്റഡായിട്ട് കാണാൻ സാധിക്കും. ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയാൽ തന്നെ ഇന്ന് പ്രശ്നമുണ്ടാക്കുന്ന അമൃത്പാൽ സിംഗ് എന്ന് പറയുന്ന 30-കാരനും ആ 30-കാരന് പിറകിലുള്ള ശക്തികളെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും. 2019 ശേഷം കർഷകർക്കെതിരെ ഒരു കർഷക ബില്ല് രൂപീകരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയും അങ്ങനെ കർഷക ബില്ല് പുറത്തു വന്നപ്പോൾ അതിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചാബിലും ഹരിയാനയിലുമുള്ള കർഷകർ സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമരത്തിനിടയിൽ പെട്ടെന്ന് സഡൻലി അവിടെ ശക്തമായ രാഷ്ട്രീയം ഉണ്ടാവുകയും ഈ രാഷ്ട്രീയം ഒരു പരിധി കഴിഞ്ഞ് അത് എക്സ്ട്രീമായ വിഘടനവാദത്തിലൂടെ എത്തപ്പെടുകയും കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ റെഡ് ഫോർട്ടിന് നേരെ ഉണ്ടായ ഒരു മാർച്ചിൽ, ഈ റിപ്പബ്ലിക് ഡേ ഉണ്ടായ മാർച്ചിൽ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഫ്ലാഗ് റിമൂവ് ചെയ്ത് പകരം ഒരു കലീസ ഫ്ലാഗ് സ്ഥാപിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയൊക്കെ വന്നിരുന്നു. ബട്ട് അതന്ന് ആ സമയത്ത് കാലിസ്ഥാൻ ഫ്ലാഗ് ആയിരുന്നു എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അന്നുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിന് എൻ ടി ആർ മാസ്റ്റർ മൈൻഡായിട്ട്
പിന്നീട് വാർത്തകൾ നിറഞ്ഞൊരു പേരായിരുന്നു ദീപ് സിദ്ധു എന്ന് പറയുന്ന പേര്. ഈ ദീപ് സിദ്ധു എന്ന് പറയുന്ന പേര് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് അന്നത്തെ സമയത്ത് ഈ ഒരു ദീപ് സിദ്ധു കർഷകരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇന്ത്യ ഗവൺമെന്റ് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചുവെന്നും അന്ന് കർഷകർ സമാധാനപൂർവ്വം നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് എൻറ്റയർലി ഒരു അക്രമശക്തമാക്കി മാറ്റുവാനായിട്ട് ഈ ദീപ് സിദ്ധുവും ദീപ് സിദ്ധുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളും ശ്രമിച്ചു എന്ന രീതിയിലും അന്ന് നിരവധി വാർത്തകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. അവസാനം ദീപ് സിദ്ധുവിന് കർഷകർ തന്നെ ആട്ടി ഓടിക്കുകയും അയാളെ ചേസ് ചെയ്യുന്ന വീഡിയോസൊക്കെ പുറത്തു വരികയും ചെയ്താണ്. എന്നാൽ ഈ ദീപ് സിദ്ധു 2022 February ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ ഒരു ദീപ് സിദ്ധു കൊല്ലപ്പെടുന്നതിന് ഒരു 6-7 മുൻപായിട്ട് രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്. അതാണ് വാരിസ് ദി പഞ്ചാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന. ഈ സംഘടനയാണ് ഇന്ന് കാണുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിച്ചതെന്ന് പറയാൻ സാധിക്കും. അതായത് ഈ വാരിസ് ദി പഞ്ചാബ് എന്ന് പറയുന്ന സംഘടന ക്ലബ് ഹൗസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ വലിയ തോതിൽ ആക്റ്റീവായിരുന്നു. ഈ ക്ലബ് ഹൗസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാനും അതുമായി ഡിസ്കസ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലബ് ഹൗസിലെ ചാറ്റ് റൂമിൽ ഇത്തരം ഖാലിസ്ഥാൻ വാദങ്ങളെ പറ്റിയിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടും ഈ വാരിസ് ദി പഞ്ചാബിൻ്റെ അനുയായികൾ പങ്കെടുക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായി ഉന്നയിച്ച ഒരു വ്യക്തിയാണ് അമൃത്പാൽ സിംഗ് എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ബിന്ദ്രാവാലെ 2.0 എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾ. സോ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ, ക്ലബ് ഹൗസിൽ ഈ ചർച്ച ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള സിഖ് മത വിശ്വാസികളും ഇതിൽ പങ്കെടുക്കാറുണ്ട്. സോ എൻറ്റയർലി ഇത് പല സമയങ്ങളിലും ഇന്ത്യയുടെ അകത്തുള്ള പല കാര്യങ്ങളും ഈ സിഖ് മത വിശ്വാസികൾ എന്തുകൊണ്ട് മതം മാറുന്നു ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത് അവസാനം ഒരു എക്സ്ട്രീമായ ചർച്ചയിലോട്ട് എത്തപ്പെടാനായിട്ട് അമൃത്പാൽ സിംഗിൻ്റെ വരവ് കാരണമായി തീർന്നുവെന്നാണ് ദീപ് സിദ്ധുവിൻ്റെ സഹോദരന്മാർ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഖാലിസ്ഥാൻ വാദം ഈ ഒരു അമൃത്പാൽ സിംഗ് ഉന്നയിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ദീപ് സിദ്ധു പല സമയത്തും സോഷ്യൽ മീഡിയയിൽ ഇയാളെ ബ്ലോക്ക് ചെയ്തതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. സോ ആരാണ് ഈ ഒരു അമൃത്പാൽ സിംഗ്? ഈ സംശയങ്ങൾ മനസ്സിലുണ്ടായേക്കാം. വെറും 30 ഒരു UAE ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് മാൻ്റെ മകനാണ് ഈ ഒരു അമൃത്പാൽ സിംഗ് എന്ന് പറയുന്നത്. UAE ഒരു ട്രാൻസ്പോർട്ടേഷൻ ടൈപ്പ് കമ്പനിയൊക്കെ ആയിരുന്നു ഇവർക്കുണ്ടായത്. പക്ഷേ ഈ ഒരു അമൃത്പാൽ സിംഗ് ഇന്ത്യയിലോട്ട് ഒരു 6 മുമ്പ് മടങ്ങി വരികയും ഇന്ത്യയിൽ 6 കൊണ്ട് പ്രത്യേകിച്ച് പഞ്ചാബിൽ വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയും ഇയാൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു വാരിസ് ദി പഞ്ചാബ് എന്ന് പറയുന്ന സംഘടന നാദനില്ലാ കളരിയായിട്ട് ദീപ് സിദ്ധുവിൻ്റെ മരണശേഷം മാറപ്പെട്ടു. അങ്ങനെ അവസാനം ഈ ഒരു വാരിസ് ദി പഞ്ചാബ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ തലവനായിട്ട് ഇയാൾ സ്വയം മാറുകയും ഈ തലവൻ്റെ സ്ഥാനത്തോട് എത്തുകയും അവസാനം ഇയാളുടെ മൊത്തം കോസ്റ്റ്യൂമിലും പ്രവർത്തന രീതിയിലെല്ലാം തന്നെ മാറ്റം കൊണ്ടുവരികയും എൻറ്റയർലി ഇന്ത്യ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലും എത്തപ്പെട്ടു. അതായത് പല വേദികളിലും സംസാരിക്കുമ്പോൾ പഞ്ചാബിലെ ഡ്രഗ് അഡിക്ഷൻ ഏറ്റവും വലിയ കാരണക്കാർ ഇന്ത്യയുടെ അകത്തോട്ട് പഞ്ചാബിൻ്റെ അകത്തോട്ട് വന്നിരിക്കുന്ന ബീഹാരി അസം ഭാഗത്തുള്ള സ്വദേശികളാണെന്നും ഇവർ ഇവിടെ വന്ന് ഡ്രഗ്സിനെ ഇഞ്ചക്ട് ചെയ്യുകയാണ് അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ചില വേദികൾ സിഖ് മത വിശ്വാസികൾ തന്നെ ഈ സിഖ് മതത്തെ ഇല്ലാതാക്കുന്നു, ഈ അന്യമതത്തിലോട്ട് പോകുന്ന ആൾക്കാരെ തിരികെ കൊണ്ടുവരാനായിട്ട് ഗർ വാപ്പസി പോലത്തെ പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ എക്സ്ട്രീമായ ചിന്താഗതിയിലോട്ട് ഈ ഒരു സംഘടന അമൃത്പാൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ മാറിപ്പോകുന്നത് കാണാൻ സാധിക്കും. ഇയാളെ എൻറ്റയർലി ഒരു മോഡലായി കണ്ടുകൊണ്ട് നിരവധി യുവാക്കളും പിന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ എക്സ്ട്രീമായ ആശയങ്ങൾ ഇവർ ഇഞ്ചക്ട് ചെയ്യാനും ഈ ആശയങ്ങൾ പിന്തുടരാനും ആയിരക്കണക്കിന് ആൾക്കാർ രംഗത്ത് വരികയും കാണാൻ സാധിച്ചിരുന്നു. ഒരു സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കെതിരെയും പഞ്ചാബിലെ മുഖ്യമന്ത്രിക്കെതിരെയും ഇവർ അവരെ ആക്രമിക്കുന്ന തരത്തിൽ പോലും വാദം മുഴക്കുന്നത് കാണാൻ സാധിച്ചു. ഈവൻ കൂടിയുണ്ടായിരുന്ന ഒരു ഈ സംഘടനയുടെ ഭാഗമായിരുന്ന ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് ആ പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്ത് അയാളെ റിലീസ് ചെയ്യാനായിട്ടും ഈ സംഘടന ശ്രമിച്ചിട്ടുണ്ട്. സോ ഒരു എക്സ്ട്രീം ലെവലോട്ട് എത്തപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അവസാനം ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പഞ്ചാബ് പോലീസ് തീരുമാനമെടുക്കുകയും അതിൻ്റെ സെർച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പഞ്ചാബിൽ ശക്തമായി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 117 ആൾക്കാരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് എത്രമാത്രം ഇൻ്റർനാഷണലി കണക്റ്റഡായ കാര്യമാണെന്ന് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരാളെ സെർച്ച് ചെയ്ത് പിടികൂടാൻ ശ്രമിക്കുന്നു, അയാളെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ UKയിലും കാനഡയിലുമുള്ള ഈ ഖാലിസ്ഥാൻ ഭാഗത്തെ പിന്തുടരുന്ന സിഖ് മത വിശ്വാസികളെ ആൾക്കാർ ഇന്ത്യക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. UKയിലുള്ള ഇന്ത്യയുടെ എംബസിയുടെ ഫ്ലാഗ് താഴോട്ടിടുകയും അവിടെ ഖാലിസ്ഥാൻ ഫ്ലാഗ് ഉയർത്തുകയും ചെയ്ത് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ തിരിച്ച് അതേ ഭാഗത്ത് അതിനേക്കാളും 10 വലിപ്പമുള്ള ഫ്ലാഗ് ഇന്ത്യയുടെ ഹോസ്റ്റ് ചെയ്തും കാണാൻ സാധിച്ചിരുന്നു. സോ ഇങ്ങനെ എൻറ്റയർലി ഖാലിസ്ഥാൻ വാദം ഇൻ്റർനാഷണലി ഇന്ത്യയിൽ ഇഞ്ചക്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളും ഇവിടെ പല ഭാഗത്ത് നടക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു. സോ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു അമൃത്പാൽ സിംഗ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ എക്സ്ട്രീമിസ്റ്റ് ഇയാൾ എൻറ്റയർലി ഒരു ISI വാദിയാണെന്ന രീതിയിൽ, അതായത് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ്റെ ISI എന്ന് പറയുന്ന ചാരസംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരാളെന്ന രീതിയിലും വാർത്തകൾ പ്രചാരത്തിൽ വന്നിരുന്നു. ഇതിനെ ഇന്ത്യയുടെ അകത്തുള്ള പഞ്ചാബ് പോലീസും കൺഫേം ചെയ്ത രീതിയിൽ കാണാൻ സാധിച്ചിരുന്നു. കാരണം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ബാധിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇവർ പഞ്ചാബിൽ നടപ്പാക്കാൻ ശ്രമിച്ചത്. എക്സാമ്പിളായിട്ട് AKF എന്ന് പറയുന്ന
സിംബിൾസ് അടിച്ചിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളൊക്കെ കണ്ടെത്തിയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് പഞ്ചാബിൻ്റെ അകത്ത് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള അനന്ത്പൂർ ഖൽസ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ആർമി സ്ഥാപിക്കാനായിട്ട് ഇവർ ശ്രമിച്ചു എന്നാണ്. എങ്ങനെ ഭിന്ദ്രാൻവാലി ഒരു ആർമി എന്ന രീതിയിൽ രൂപീകരിച്ചോ, എങ്ങനെയാണ് അവരുടെ കയ്യിൽ ആയുധമുണ്ടായോ, അതേപോലെ സിമിലറായിട്ട് ആയുധങ്ങൾ പോലും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മെഷീൻ ഗൺസ് ഒക്കെ ഇവരുടെ ഉണ്ടെന്നാണ് വാദങ്ങൾ വരുന്നത്. ഇങ്ങനെ ഓരോന്നാലി ഡീകോഡ് ചെയ്യുമ്പോൾ ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദം ഇന്ത്യയിൽ ശക്തമാക്കുക എന്ന് പറയുന്ന ആവശ്യം ഇന്ന് പല വിദേശശക്തികളും ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിന് അൾട്ടിമേറ്റ് റീസൺ ആയിട്ട് പറയാൻ സാധിക്കുക നമ്മുടെ ഇന്ത്യയുടെ അകത്തുള്ള വേർതിരിവാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയ രാജ്യം, ഇവിടെ എത്രയോ അധികം സംസ്കാരങ്ങളുണ്ട്, എത്രയോ അധികം കൾച്ചറൽസ് ഫോളോ ചെയ്യുന്ന കുറേയധികം വ്യത്യസ്തമായ ഭാഷകളും മറ്റു കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം സെപ്പറേറ്റാക്കി മാറ്റണമെന്ന് പറയുന്ന രീതിയിൽ പല ഗ്രൂപ്പുകളും ഇവരുടെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ അതിന് വിദേശശക്തികളുമുണ്ട്, ഇന്ത്യയുടെ അകത്തുള്ള സ്വദേശശക്തികളും കാണാൻ സാധിക്കും. ഈ സ്വദേശശക്തികൾ എന്ന് പറയാനുള്ള കാരണം നമ്മുടെ അകത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ ഒരു പരിധിവരെ ഇത്തരം എക്സ്ട്രീമായ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ ഇപ്പോൾ ഇസ്ലാമികമായ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്തുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ അകത്ത് ഒരു ഹിന്ദു മതത്തിൻ്റെ വേർതിരിവുണ്ടാക്കി ഹിന്ദു മതത്തെ സെപ്പറേറ്റ് ആക്കാൻ ശ്രമിക്കുന്ന എക്സ്ട്രീമായ ആശയം പിന്തുടരുന്ന ആൾക്കാരും ഇന്ത്യയിൽ ശക്തമാണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സും അവിടെ കാണാൻ സാധിക്കും. ബട്ട് ഇവരാരും അറിയാതെ പോകുന്നൊരു കാര്യം, ഈ ഖാലിസ്ഥാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ഹിഡനായിട്ട് പല ഭാഗത്തും ഇത്തരം പൊളിറ്റിക്കൽ ലീഡേഴ്സ് തന്നെ ഇത്തരം പുതിയ പല എക്സ്ട്രീമിസ്റ്റുകളെ ഉണ്ടാക്കുവാനായിട്ടും കാരണമായി തീരുന്നുണ്ട്. ഇത്തരം എക്സ്ട്രീമിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ത്രെട്ടായിട്ട് മാറുന്നത്. സോ എന്തെന്നെ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് ഇത്തരം കാര്യങ്ങളില്ല, ഇതൊരു പർട്ടിക്കുലർ മേഖലയിൽ മാത്രമാണെന്ന് പറയുകയാണെങ്കിലും അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, ഇൻക്ലൂഡിങ് കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ ഓരോ സ്ഥലത്തും ഇത്തരം എക്സ്ട്രീമായ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് കടന്നു വരുമ്പോഴാണ് അത് എക്സ്ട്രീമായിട്ട് മാറുക. ഈ ഒരു അമിർപാൽ സിംഗിൻ്റെ കാര്യത്തിൽ പഞ്ചാബിലുണ്ടായ പല വീഴ്ചകളും പ്രധാനപ്പെട്ട ഘടകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെല്ലാം മുതലെടുത്തുകൊണ്ട് കൃത്യമായി വെൽ പ്ലാൻഡ് ആയിട്ടാണ് അമിർപാൽ സിംഗ് പഞ്ചാബിൽ ആ ഒരു എക്സ്ട്രീമായ ആശയം അവിടെ വിതയ്ക്കാൻ ശ്രമിച്ചത്. അത് അവസാനം എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയിരുന്നു. കാരണം ഇന്നും സിഖ് മത വിശ്വാസികൾ ഈ ഒരു ആശയത്തിനെയും ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരുവിറങ്ങി പ്രതിഷേധിക്കുന്നു കാണാൻ സാധിക്കും. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആയിരക്കണക്കിന് സിഖ് മത വിശ്വാസികളായ സോൾജിയേഴ്സ് നമുക്ക് വേണ്ടിയുണ്ട്. ഇന്നും അവർ ജീവൻ ത്യജിക്കാനായിട്ട് തയ്യാറായിട്ട് അതിർത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവരെയൊക്കെ മനസ്സ് മാറ്റാനും അവരെയൊക്കെ ഇത്തരം രീതിയിൽ മാറ്റിയെടുക്കാനും ശ്രമിക്കുന്ന ശക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ സിസ്റ്റം മാറുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ടാണ് ഇന്ത്യക്ക് മാറാൻ പോകുന്നത്. ഇവരെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇന്നെങ്ങനെയാണോ സിഖ് മത വിശ്വാസം അല്ലെങ്കിൽ ഖലീസ എന്ന് ഈ ഒരു സെപ്പറേറ്റായ രാജ്യം വേണമെന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കുന്നത്, അതേപോലെ തന്നെ നാളെ ഖാലിസ്ഥാൻ വാദം പോലെ സെപ്പറേറ്റായിട്ട് ഇന്ത്യയുടെ അകത്ത് നിരവധി വാദങ്ങൾ വന്നേക്കാം. ഓൾറെഡി പല വാദങ്ങളും വരുന്നുണ്ട്. ഈ വാദങ്ങൾ വന്നാൽ അത് ഇന്ത്യക്ക് വലിയൊരു ആപത്ത് തന്നെയാണ്. പല വിദേശശക്തികളും ശ്രമിക്കുന്നത് ഈസിയായിട്ട് നടപ്പാക്കാൻ അവർക്ക് സാധിക്കും. അതിന് സാധ്യമാകാതിരിക്കട്ടെ. ഇന്ത്യ എന്നും ഒരു ജനാധിപത്യം സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ മാതൃകാ രാജ്യമായിട്ട് തുടരട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സ്ട്രീമിസ്റ്റുകളെ പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ജയ് ഹിന്ദ്.